ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. 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 ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാര സഭ, ഭക്തചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയുടെയുള്ള ആചാര്യൻ്റെ ശ്രീമദ് ഭാഗവത ജ്ഞാനയച്ച പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 89-ാമത് ദിവസമാണ് ഇന്ന്. പ്രപഞ്ചത്തിലെ എല്ലാ ലീലകളും ഭഗവാനിൽ നിന്ന് ഉരുത്തിരിഞ്ഞവയാണ്. പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെല്ലാം ശ്രീകൃഷ്ണലീലയുടെ പ്രതിബിംബങ്ങളാണ് എന്ന് പറയുക. ബിംബ പ്രതിബിംബ സമ്പ്രദായത്തിലാണ് ഈ പ്രകൃതിയിലെ എല്ലാ പ്രവൃത്തികളും നടക്കുന്നത്. ഭഗവാന്റെ പുരികക്കൊടിയുടെ ഒരു നേരിയ ചലനത്തിന് ഇടയ്ക്ക് എത്രയോ ബ്രഹ്മാണ്ട കടാഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, സംരക്ഷിക്കപ്പെടുന്നു, സമഹരിക്കപ്പെടുന്നു. അതും ഭഗവാന്റെ ഒരു കുട്ടിക്കളിയാണെന്ന് പറയുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ വൃന്ദാവന ലീലകളും ഭഗവാന് അങ്ങനെ തന്നെയാണ്. ഭഗവാന്റെ ലീലകൾക്കുമുണ്ട് ഒരു ചെറിയ ലക്ഷ്യം അല്ലേ? അവ പാടുകയോ കേൾക്കുകയോ സ്മരിക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് ഭഗവാന്റെ ലീലകൾ പാടുകയോ കേൾക്കുകയോ സ്മരിക്കുകയോ ചെയ്യുന്നവർക്ക് ഭഗവാനിലേക്കുള്ള താല്പര്യം, പ്രേമഭക്തി, ഇത് കുറെ കൂടി കൂടിക്കൂടി വരും. ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ് ഭഗവാൻ ലീലകൾ ആടിയത്. കൃഷ്ണാവതാര ലീലകളിൽ ആ ലക്ഷ്യം വളരെ വിപുലമാണെന്ന് പറയുക. കേവലം അമ്മയ്ക്കോ അച്ഛനോ സ്വന്തം കുഞ്ഞുങ്ങളോട് വാത്സല്യം തോന്നുക, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് സൗഹൃദം തോന്നുക, അതൊക്കെ സർവ്വസാധാരണമാണ് അല്ലേ? പക്ഷേ ഇതങ്ങനെയല്ല എന്ന് പറയുക. ഇനി വരാൻ പോകുന്ന തലമുറകളിലെ മാനവരാശികൾക്ക് പോലും ശ്രീകൃഷ്ണ ലീല രസത്തിൽ ലയിച്ച് ആസ്വദിക്കാനുള്ള അവസരം ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഭഗവാന്റെ ലീലകൾ. ഭക്തന്മാർക്ക് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ പുൽക്കൊടിക്കും മണൽത്തരിക്ക് പോലും ഭാഗവത രസം ആസ്വദിക്കാറാകണം. അതാണ് ബ്രഹ്മാവിന് സത്യലോകത്തിരുന്നിട്ടും 10,000-10,000 വർഷം തപസ് ചെയ്തിട്ടും ഭഗവാന്റെ വൃന്ദാവന ലീല ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു സംവത്സരക്കാലം കണ്ടിട്ടും പോരാ എന്ന് തോന്നിയത്. ഈ വൃന്ദാവനത്തിലൊരു പുൽക്കൊടിയായോ മണൽത്തരിയായോ ജനിച്ചിരുന്നെങ്കിലെന്ന് ബ്രഹ്മാവ് പോലും ആശിച്ചിട്ടുണ്ടെന്ന് പറയുക. ഭഗവാന്റെ പാദമുദ്രകൾ എത്ര തവണ ശിരസിൽ ഏറ്റുവാങ്ങാമായിരുന്നു അല്ലേ? ആ വൃന്ദാവനത്തിൽ ഒരു മണൽത്തരിയായിട്ട് പിറന്നിരുന്നുവെങ്കിൽ ഭഗവാന്റെ ആ പാദമുദ്രകൾ ശിരസിൽ ഏറ്റുവാങ്ങാമായിരുന്നു അനേകായിരം തവണ. അപ്പോൾ ആ ഒരു മണൽത്തരിക്ക് പോലും ഉണ്ടായ ആ ഭാഗ്യം പോലും എനിക്കുണ്ടായില്ലല്ലോ, ഇതാണ് ബ്രഹ്മാവൻ്റെ ദുഃഖം. സാക്ഷാൽ സനാതന പരമാനന്ദ ബ്രഹ്മത്തെ ഇത്രയും സ്വാധീനമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് ഒരു മണൽത്തരിക്ക് പോലും ഒരു പുൽക്കൊടിക്ക് പോലും സാധിച്ചു. അതുലമായിട്ടുള്ള നിസീമമായിട്ടുള്ള ആ ആനന്ദമൂർച്ച ഇത് സകലർക്കും വാരിക്കോരി നൽകിക്കൊണ്ടാണ് ഭഗവാന്റെ വൃന്ദാവന ലീലകൾ എല്ലാം തന്നെ അരങ്ങേറിയത്. ഗോപിമാർക്കിപ്പോൾ മനസ്സിനൊരു ചെറിയ പ്രയാസം,
ഭഗവാൻ 7 വയസ്സായി. ആൺകുട്ടികളൊക്കെ ഭഗവാന്റെ കൂടെ സുഖമായിട്ട് കളിക്കുകയാ. പൈക്കൾക്കും പൈക്കുട്ടികൾക്കും ഭഗവാന്റെ കൂടെ കളിയാവാം. എന്തിനാ? വൃന്ദാവനത്തിലെ പക്ഷി മൃഗ സരിതകൾക്കൊക്കെ കാളന്തി നദിയിലെ ഓളങ്ങൾക്ക് ഗോവർദ്ധന പർവ്വതത്തിന് അവരുടെയൊക്കെ ഭാഗ്യം ആലോചിക്കുമ്പോൾ ഗോപികമാർക്ക് വളരെയധികം വിഷമം തോന്നി. പറയാ, നമുക്കിപ്പോൾ കൃഷ്ണനെ കാണാൻ തന്നെ വലിയ വിഷമമാണ്. മറ്റുള്ള എല്ലാവരും ഭഗവാന്റെ കൂടെ കളിക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാനെ ഒരു നോക്ക് കാണാൻ തന്നെ വളരെ പ്രയാസമാണ്. റേഷൻ ഗോപിമാർക്ക് മാത്രമാണെന്ന് പറയുക. മറ്റുള്ളവർക്കെല്ലാം എത്ര വേണമെങ്കിലും ആസ്വദിക്കാം ഭഗവാനെ. ഗോപിമാർക്ക് ദിവസം 2 തവണയേ ഭഗവാനെ കാണാനായിട്ടുള്ള അവസരമുള്ളൂ. എപ്പോഴൊക്കെയാണ്? ഒന്ന്, ഭഗവാൻ പൈക്കളെ മേച്ചുകൊണ്ട് വൃന്ദാവനത്തിലേക്ക് പോകുമ്പോൾ. അപ്പോഴാണ് ഗോപിമാര് ഭഗവാനെ ഒരു നോക്ക് കാണുന്നത്. കൂട്ടുകാരോടൊപ്പം മനോഹരമായിട്ട് വേണുഗാനം ആലപിച്ചുകൊണ്ട് അവിടുന്ന് വൃന്ദാവന ലീലകൾക്ക് പോകുമ്പോൾ ഗോപിമാര് മറ്റെന്തെല്ലാം തിരക്കും വിലക്കും ഉണ്ടെങ്കിലും അവരവരുടെ ഭവനങ്ങളുടെ പടിക്കൽ ചെന്ന് നിന്ന് ആ സച്ചിദാനന്ദ മൂർത്തിയെ കാണും. പിന്നെ ഭഗവാൻ പദ്മനാഭവിന്ദം ഒരു നോക്ക് കാണണമെങ്കിൽ, ആ വേണുഗാനം കേൾക്കണമെങ്കിൽ കുറേ നേരം കാത്തിരിക്കണമെന്ന് പറയുക. വൈകുന്നേരം ആകുമ്പോഴാണ് ഭഗവാൻ തിരിച്ചു വരിക. ആദ്യമൊക്കെ ഉച്ചയ്ക്ക് വന്നിരുന്നു, പിന്നെ ഉച്ചഭക്ഷണം കൂടി കാട്ടിലാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കൂടി വൃന്ദാവനത്തിലേക്ക് വരാറില്ല. അപ്പോൾ അവിടുത്തെ കാണാനായിട്ട് സായം സന്ധ്യ വരെ കാത്തിരിക്കുക. ഓരോ നിമിഷവും ഓരോ യുഗമായിട്ടാണ് ഗോപിമാർക്ക് തോന്നിയത്. അവ പലതും കലിയുഗമായിട്ട് അവർക്ക് അനുഭവപ്പെട്ടിരുന്നു എന്ന് പറയാം. ഇതേപോലെ അവസ്ഥ നമുക്കും വേണം. കൃഷ്ണനെ കാണാത്ത യുഗമാണ് കലിയുഗം, അല്ലേ? ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കാത്ത യുഗമാണ് കലിയുഗം എന്ന് പറയാം. ഹൃദയമാകുന്ന പുണ്യക്ഷേത്രത്തിലേക്ക് ഈശ്വരന് പ്രവേശനം നിഷേധിക്കുക, അല്ലേ? ഇതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൃദയമാകുന്ന പുണ്യക്ഷേത്രത്തിലേക്ക് ഭഗവാന് പ്രവേശനം ഇല്ലയെന്ന് പറയുക. ഈശ്വരൻ ഭഗവാൻ ആ സച്ചിദാനന്ദ മൂർത്തി നമ്മുടെ ഹൃദയക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ലാത്ത കാലമാണ് ഈ കലികാലം എന്ന് പറയുക. വല്ലാത്തൊരു കാലം തന്നെയാണ്, അല്ലേ? കൂട്ടുകാരോടൊപ്പം ആനന്ദമത്തനായിട്ട് ബഹുരസമായിട്ട് അങ്ങോട്ട് പോകുന്നതിനേക്കാൾ ആവേശത്തോടു കൂടിയാണ് ഭഗവാന്റെ മടങ്ങി വരവ്. നമുക്ക് പലപ്പോഴും അങ്ങനെയല്ല, അല്ലേ? ഇപ്പൊ വല്ല ടൂറോ അല്ലെങ്കിൽ വിനോദ സഞ്ചാരത്തിനൊക്കെ പോകുന്ന സമയത്ത് വലിയ ഉത്സാഹമായിരിക്കും, പാട്ടും കൂത്തും ഒക്കെയായിട്ടാണ് പോവുക. പക്ഷെ മടങ്ങി വരുമ്പോഴോ ആവു വയ്യ, എവിടെയെങ്കിലും ഒന്ന് വീണാൽ മതി എന്ന നിലയിലാണ് നമ്മുടെ തിരിച്ചു വരവ്, അല്ലേ? ഇവിടെ നേരെ വിപരീതമാണ് ഭഗവാൻ എന്ന് പറയുക. അങ്ങോട്ട് പോകുമ്പോഴാണോ ഇങ്ങോട്ട് മടങ്ങുമ്പോഴാണോ അധികം ഉത്സാഹം എന്ന് പറയാനായിട്ട് സാധിക്കില്ല. യശോദാദേവി പല രീതിയിൽ മോടിയിൽ അലങ്കരിച്ചാണ് കൃഷ്ണനെ അയക്കാറുള്ളത്. എന്നാൽ കാട്ടി ചെന്നാലോ, അവിടെ കാട്ടാളത്തിമാരുടെ വക ഭഗവാന് വേറൊരു അലങ്കാരമുണ്ടെന്ന് പറയുക. ഭഗവാൻ ആരായാലും വിരോധമില്ല. പാവം, ഞാൻ കുട്ടിയല്ലേ എന്ന ഭാവമാണ് ഭഗവാൻ എന്ന് പറയുക. ഹരേ കൃഷ്ണ. എന്താ കൃഷ്ണ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ചില ഭക്തന്മാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞത്, എന്താ ചെയ്യുക, ഞാൻ കുട്ടിയായിപ്പോയില്ലേ, അല്ലേ? വില്യമംഗല സ്വാമിമാരോട് ഭഗവാൻ പറഞ്ഞത് ഇതാ. കുറൂരമ്മയോടും ഭഗവാൻ ഇത് തന്നെയാണ് പറഞ്ഞത്, എന്താ ചെയ്യുക, ഞാൻ കുട്ടിയായിപ്പോയില്ലേ. ആരാ കാട്ടാളത്തി, ആരാ എൻ്റെ അമ്മ എന്നൊന്നും ഭഗവാന് ഇല്ല പറയുക. എല്ലാവരും ഭഗവാന് ഒരുപോലെയാണ്. ആത്മസമർപ്പണം എന്നത് കേവലം അവിടുത്തെ സർവാത്മന ആശ്രയിച്ചവർക്ക് മാത്രമല്ല കൃഷ്ണാവതാരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. 41 ശ്ലോകങ്ങളോ മറ്റോ ഉള്ള പ്രഹ്ലാദ സ്തുതിയിലെ ഒരു സ്തുതിയാണ്
ഭഗവാന്റെ ഹൃദയ തുടിപ്പായിട്ട് മാറിയത് അല്ലേ? അവിടുത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നതുവരെ അവിടുന്ന് അങ്ങോട്ടും സ്നേഹിച്ചു എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുക. ഭഗവാനെ ആരാണോ സ്നേഹിക്കുന്നത് സേവിക്കുന്നത് അവരോട് മാത്രം ഭഗവാന് തിരിച്ച് സ്നേഹം. അങ്ങനെയല്ല, അതൊരു തരം കച്ചവടമാണ് ഗുരുവായൂരപ്പ എന്ന് പറയുക. അവിടത്തേക്ക് എന്തെങ്കിലും അങ്ങോട്ട് കൊണ്ട് തരുന്നവരോട് മാത്രം കുറച്ച് വാത്സല്യം. ഭഗവാന് ഒരു പുഷ്പാഞ്ജലി കഴിക്കുന്നവരോട് ഒരു വാത്സല്യം. ഭഗവാന് ഉദയാസ്തമന പൂജ ചെയ്യുന്നവരോട് വേറൊരു വാത്സല്യം. അങ്ങനെയൊന്നുമില്ല എന്ന് പറയുക. ഭഗവാന് എല്ലാവരും ഒരുപോലെയാണ്. ഗുരുവായൂരിൽ മാസം തോറും വന്ന് തൊഴുന്നവർ മാത്രം എന്തെങ്കിലും സൗഭാഗ്യം ഭഗവാൻ അവർക്ക് കൊടുക്കുക, അല്ലാത്തവരെ മുഴുവനായിട്ട് കഷ്ടപ്പെടുത്തുക. ഈ ഏർപ്പാടൊന്നും ഭഗവാനെ സംബന്ധിച്ചിട്ട് ഇല്ല എന്ന് പറയുക. ഇപ്പം നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താണ്? നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാ സജ്ജനങ്ങളെയും അവിടുന്ന് മോക്ഷം കൊടുത്തതിന് ശേഷം പിന്നെയും അവിടുത്തെ ആ സച്ചിദാനന്ദ ലോകത്തിൽ നിൽക്കാൻ കുറച്ച് ഇടമുണ്ടെങ്കിൽ അത് മതി അടിയന്. ഇതാവണം നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്ന് പറയുക. നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാ സജ്ജനങ്ങളെയും, സജ്ജനങ്ങളെ മാത്രമല്ല സകല ചരാചരങ്ങളെയും ആ സച്ചിദാനന്ദ ലോകത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവർക്കൊക്കെ മോക്ഷം കൊടുക്കണം. എന്നിട്ട് അവിടുത്തെ ആ സച്ചിദാനന്ദ ലോകത്തിൽ, വൈകുണ്ഠ ലോകത്തിൽ അല്പം കുറച്ച് സ്ഥലം ഇടമുണ്ടെങ്കിൽ മാത്രം അടിയന് മതി. അവിടുത്തെ കാരണത്തിൻ്റെ ശക്തി ഒന്നല്ലാതെ ഈ ലോകത്തിലെ സർവചരാചരങ്ങളെയും സച്ചിദാനന്ദ ലോകത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല അല്ലേ? ലോകാസമസ്ത സുഖന ഭവന്തു, ഇതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ ശ്രവിക്കാം. എല്ലാവർക്കും ഹരിയോ. Thank you.